संगीत प्रेमिक मुखवर आवश्यम गायिक कोड़ वड़गर स्वदेश सूर्यगायत्री इन ओण विशेष तंगीत अनुभव पकुचो सूर्यगायत्री नमुकोपम चेर सूर्यगायत्री नमस्कार अब यूट्यूब ऐटों कूड़ा वैरल अब कूड़ा आराधक संगीत आस्वादक अब ऐटों श्रद्धिक गणेश वंदनम अब नमुक इन गणेश वंदनम पाड़को इतना गजवदना गणनाथ प्रभो गजवदना गणनाथ प्रभो संकट हरणा भव भय हरणा संकट हरणा भव भय हरणा वेद विधायक मोदक हस्ता वेद विधायक मोदक हस्ता विद्यादायक हे मम बंधु विद्यादायक हे मम बंधु गजवदना गणनाथ प्रभु സാധാരണ ഈ ഓണാഘോഷ സമയത്ത് ഓണക്കാലത്ത് ഈ വലിയ തിരക്കിനിടയിൽ സാധാരണ നാട്ടിലുണ്ടാവാറില്ല പക്ഷേ ഇത്തവണ ഒരു കൊറോണ കാലഘട്ടമാണ് നാട്ടിലുണ്ട് എന്തൊക്കെയാണ് ഓണാഘോഷത്തിൻ്റെ ആ പരിപാടികൾ ഇപ്പോൾ കഴിഞ്ഞ മൂന്നാല് വർഷമായിട്ട് ഓണത്തിന് വീട്ടിലുണ്ടാവാറില്ല അപ്പോൾ ഇങ്ങനൊരു സാഹചര്യം വന്നപ്പോൾ അതിനൊരു അവസരം കിട്ടിയപ്പോൾ ബന്ധുക്കളും നെയ്ബേഴ്സൊക്കെ കൂടി ഒരു ചെറിയൊരു ആഘോഷം പോലെ ഉണ്ട് വേറെ ഒന്നും പ്ലാനൊന്നും ചെയ്തിട്ടില്ല അപ്പോൾ അതിൽ ഒരുപാട് അതെ ആ ഒരു പ്രശ്നമുണ്ട് പക്ഷേ ഞങ്ങൾ എവിടെന്നെങ്കിലും പറിച്ചിട്ട് തന്നെ പൂവിടും അപ്പോൾ അത്ര വലിയ പൂക്കളൊന്നും ഉണ്ടാക്കാനൊന്നും പറ്റില്ല ഇപ്പോൾ പുറത്തൊക്കെ പോകാറുണ്ടോ കൊറോണ കാലഘട്ടമാണ് കൊറോണ ആയതുകൊണ്ട് പുറത്ത് അതായത് സ്റ്റുഡിയോയിൽ റെക്കോർഡിംഗ് ഉണ്ടാവാറുണ്ട് അതിന് മാത്രം പോവും ഇപ്പോൾ റെക്കോർഡിംഗ് നടക്കുന്നുണ്ട് ആ റെക്കോർഡിംഗ് നടക്കുന്നുണ്ട് അടുത്ത് തന്നെയാണ് സ്റ്റുഡിയോ അതുകൊണ്ട് പോകാൻ വലിയ ബുദ്ധിമുട്ടില്ല അതുപോലെ തന്നെ ഷൂട്ടിങ്ങും ഇവിടെ തന്നെ നല്ല സ്ഥലങ്ങളിലുള്ളതുകൊണ്ട് ഷൂട്ടിങ്ങും ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പോൾ വേറൊന്നും ചെയ്യാൻ പ്രോഗ്രാമൊക്കെ ക്യാൻസലായി ഈ ഒരു സാഹചര്യം ആയതുകൊണ്ട് ഈ ചെറിയ പ്രായത്തിൽ പിന്നെ ഒരുപാട് ആരാധകരെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കോടിക്കണക്കിന് ആരാധകരെ സമ്പാദിക്കാൻ സാധിച്ച ഒരു അനുഗ്രഹീതയായിട്ടുള്ള ഒരു കലാകാരിയാണ് ഒരു ഗായികയാണ് അതിൽ സമർപ്പണമുണ്ട് കഷ്ടപ്പാടുണ്ട് ഭാഗ്യമുണ്ട് അതിലുപരി ദൈവാധീനം ദൈവാനുഗ്രഹം ഒക്കെ ഉണ്ട് ഇത്രയായിട്ടുള്ള ഈ വർഷങ്ങളിലുള്ള ഈ ഒരു അനുഭവത്തെ ഈ ഒരു സംഗീത സബരിയെ എങ്ങനെ കാണുന്നു ശരിക്കും ഞാനിങ്ങനെയൊന്നും പ്രതീക്ഷിച്ചതല്ല അത് പെട്ടെന്നൊരു വീഡിയോ അങ്ങ് ഹിറ്റായിപ്പോയതാണ് അപ്പോൾ ഞങ്ങൾ ആദ്യം ഇങ്ങനെ ഒരു ഡ്രീമോ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല അന്നേ പാടും ചെറുപ്പത്തിലെ പാടും അപ്പോൾ അന്നേ മ്യൂസിക്കിൻ്റെ കാര്യത്തിൽ നല്ല സീരിയസ്നെസ് ഉണ്ടായിരുന്നു പക്ഷേ യൂട്യൂബിനെ പറ്റിയൊന്നും ഒരു ഐഡിയ ഇല്ലായിരുന്ന സമയമായിരുന്നു ഒരു 5-6 വർഷം മുന്നെയാണ് അപ്പോൾ അതിൽ ഒരുപാട് സന്തോഷം പെട്ടെന്നൊരു ഒരു ഒരു ദിവസം അങ്ങ് ഹിറ്റായതാണ് അത് 5-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴുള്ള വീഡിയോ ആണ് ഫസ്റ്റ് വന്നത് ഗണേശ പഞ്ചരത്നം അതായിരുന്നു ഫസ്റ്റ് വീഡിയോ അപ്പോൾ അത് ഞാനും എൻ്റെ ഗുരു കുൽദീപ് സാറും കൂടി കുൽദീപേട്ടനും കൂടിയാണ് ചെയ്തത് അപ്പോൾ ഞങ്ങൾ ഒരുപാട് ഞങ്ങളും കുൽദീപേട്ടനും ഒന്നും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല അതെ 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 കുൽദീപേട്ടനാണ് കൊണ്ടുവരുന്നത് അപ്പോൾ വന്ദേ ഗുരു പരമ്പര എന്ന് പറഞ്ഞിട്ടുള്ള സീരീസിൽ ആയിരുന്നു ആദ്യത്തെ പാട്ട് വന്നത് അപ്പോൾ ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു അതെ ഒരു ബ്ലെസ്സിങ് എന്തായാലും ഉണ്ട് അതിൻ്റെ പിന്നിൽ നമ്മളെ ഹാർഡ് വർക്ക് മാത്രമല്ല ഒരു ദൈവാധീനം കൂടി കുൽദീപ് സാറുമായിട്ട് ബന്ധപ്പെടുന്നത് അല്ല അച്ഛൻ്റെ ഫ്രണ്ടാണ് കുൽദീപേട്ടൻ അപ്പോൾ അവർക്ക് ആദ്യം അറിയാം പക്ഷേ എന്നെ ആദ്യം പരിചയമൊന്നും ഇല്ലായിരുന്നു പിന്നെ അച്ഛൻ എൻ്റെ ഒരു ഓഡിയോ ക്ലിപ്പ് കുൽദീപേട്ടൻ അയച്ചു കൊടുത്തിട്ട് അത് കേട്ടിട്ടാണ് പാടാൻ വിളിക്കുന്നത് ചെന്നൈയിലാണ് കുൽദീപേട്ടൻ സ്റ്റുഡിയോ അവിടെ നിന്നാണ് റെക്കോർഡിംഗ് ഒക്കെ ചെയ്യാറ് കുൽദീപേട്ടൻ്റെ ചാനലിലേക്ക് വേണ്ടിയിട്ടുള്ളത് അപ്പോൾ അപ്പോഴത്തേക്ക് കുൽദീപേട്ടൻ വിളിക്കുന്നതാണ് ഹനുമാൻ ചാലിസ പാടാൻ വേണ്ടിയാണ് വിളിക്കുന്നത് അങ്ങനെ പോയതാണ് ചെറുപ്പം മുതൽ എങ്ങനെയാണ് സംഗീത പഠനമൊക്കെ ഗുരുക്കന്മാർ സംഗീത പഠനം എൻ്റെ ഫസ്റ്റ് ഗുരു ശ്രീ നിശാന്ത് സർ അച്ഛൻ്റെ ഫ്രണ്ടും കൂടിയാണ് പിന്നെ സാറിൻ്റെ അടുത്ത് നിന്നാണ് നാട്ടിൽ തന്നെ ഉള്ളതാണ് അപ്പോൾ ഇപ്പോഴും പഠിക്കുന്നുണ്ട് സാറിൻ്റെ അടുത്ത് പിന്നെ ഇപ്പോൾ ഒരു 5-6 വർഷമായിട്ട് ഒരു ആനന്ദ് ടീച്ചറെടുത്ത് പഠിക്കുന്നുണ്ട് കോഴിക്കോട് ആഴ്ചയിൽ 1-2 ദിവസം പിന്നെ ടീച്ചർക്ക് ഫ്രീ ഉള്ള ദിവസമൊക്കെ
പോവാറുണ്ട്. ഇപ്പൊ പോകാൻ പറ്റാത്ത സാഹചര്യമാണ്, സ്കൈപ്പിലാണ് പഠിക്കുന്നത്. ടീച്ചർ ശരിക്കും ഗുരുത്വമുണ്ട്, അല്ലെങ്കിൽ ഗുരുക്കന്മാരുടെ അനുഗ്രഹം, അതൊക്കെ കൊണ്ടാണ് ഈ രീതിയിൽ നടന്നു പോകുന്നത്. അപ്പൊ നമുക്ക് ശരിക്കും ഗുരുക്കന്മാർക്ക് വേണ്ടിയിട്ട് ഒരു ഒരു കീർത്തനം. എന്ന പുണ്യം സേതേനു, എന്ന പുണ്യം സേതേനു സദ്ഗുരുനാഥ, എന്ന പുണ്യം സേതേനു സദ്ഗുരുനാഥ, എത്തനൈ തവം സേതേനോ നിന്നരുൾ പേരവേ, എന്ന പുണ്യം സേതേനു സദ്ഗുരുനാഥ, എത്തനൈ തവം സേതേനോ നിന്നരുൾ പേരവേ, എന്ന പുണ്യം സേതേനു. അമ്മ അല്ലെങ്കിൽ അച്ഛൻ നമ്മുടെ രക്ഷിതാക്കളായിരിക്കും ഒരു പക്ഷെ, നമ്മുടെ നമ്മുടെ കഴിവ് കണ്ടെത്തുന്നത്, നമ്മൾ വളർത്തിക്കൊണ്ടുവരാനുള്ള അവരെ ഒരു കഷ്ടപ്പാടുകളുണ്ടാവും. അച്ഛനും അമ്മയും നല്ല സപ്പോർട്ടാണ്. എന്താ വെച്ചാൽ അച്ഛൻ ഒരു മൃദംഗം ആർട്ടിസ്റ്റാണ്. അപ്പോൾ ആദ്യമേ അച്ഛനാണ് കൂടുതൽ സപ്പോർട്ട്, അതായത് മ്യൂസിക്കിൽ തന്നെ നിൽക്കണം എന്ന് പറഞ്ഞിട്ട് അച്ഛൻ തന്നെയാണ് സപ്പോർട്ട് ചെയ്യാറ്. പിന്നെ അമ്മയും നല്ല സപ്പോർട്ടാണ്. അമ്മ ഒരു എഴുത്തുകാരിയാണ്. അമ്മ പണ്ട് സ്റ്റേറ്റ് ഫസ്റ്റ് ഒക്കെ കിട്ടിയിരുന്ന ഒരു കവയത്രിയാണ്. അപ്പോൾ ഇപ്പോഴും എഴുതാറുണ്ട് അമ്മ. ഇപ്പൊ തിരിച്ചറിഞ്ഞത് മകളൊരു ഗായികയുണ്ട്. രണ്ടുപേരും ആദ്യമേ ട്യൂണൊക്കെ പെട്ടെന്ന് ക്യാച്ച് ചെയ്യുന്നവർ ശ്രദ്ധിച്ചിരുന്നു. അപ്പോൾ അവര് ആദ്യം മനസ്സിലാക്കിയിട്ടാണ്, ഒരു 5 വയസ്സിലാണ് ഞാൻ പാട്ട് പഠിക്കാൻ തുടങ്ങുന്നത്. അപ്പോൾ അവര് തന്നെയാണ് കൊണ്ട് ചേർത്തത്. അങ്ങനെ അതായത് ടീച്ചറാണ് ആദ്യം കണ്ടത്, ശ്രദ്ധിച്ചത്, അമ്മയോട് പറഞ്ഞത്. അങ്ങനെ അത് LKG പഠിക്കുന്ന സമയത്ത് ഞാനിങ്ങനെ വെറുതെ, എനിക്കിങ്ങനെ മൂളാണ്ട് ഇരിക്കാൻ പറ്റില്ല, ഇങ്ങനെ വെറുതെ ഇങ്ങനെ മൂളിക്കൊണ്ടിരിക്കും. ഇപ്പം ടീച്ചർ ക്ലാസ് എടുക്കുമ്പോൾ ഞാനിങ്ങനെ മൂളുന്നത് കേട്ട്, അപ്പോൾ അവരമ്മയോട്, അതെ അമ്മയോട് പറഞ്ഞതാണെന്ന് പറഞ്ഞത്. എനിക്ക് അത്ര ഓർമ്മയില്ല. അപ്പോൾ ഞാൻ അന്നെന്തോ 3.5 വയസ്സോ 4 വയസ്സോ പറഞ്ഞിട്ടില്ല. അതെ അതെ, ടീച്ചർ അപ്പോൾ അമ്മേനോട് പറഞ്ഞു എന്ന് അമ്മ പറയാറുണ്ട്. അമ്മ പഠിപ്പിച്ച അല്ലെങ്കിൽ അമ്മ എഴുതിയ, അച്ഛനും കൂടി കമ്പോസ് ചെയ്ത, ഒരുമിച്ച് ചെയ്ത ഏതെങ്കിലും വർക്ക് ഉണ്ടോ? ആ അങ്ങനെ കുറേ. അമ്മ ലൈറ്റ് മ്യൂസിക് ഒക്കെ ഒരുപാട് എഴുതാറുണ്ട്. അപ്പോൾ എനിക്ക് പണ്ടൊക്കെ കലോത്സവത്തിന് നിൽക്കുന്ന സമയത്തൊക്കെ അമ്മ ലൈറ്റ് മ്യൂസിക്കും ഇതൊക്കെ എഴുതി തരാറുണ്ട്. ഞാനൊരു ലൈറ്റ് മ്യൂസിക് പാടാം, അമ്മ എഴുതി അച്ഛൻ കമ്പോസ് ചെയ്തു. താളിൽ തഴുകി വച്ചു അഴകയും പാട്ടിലെ വരികളായോർമകൾ, ഹൃദയത്തിൻ താളിൽ തഴുകി വച്ചു. ഇതുവരെയില്ലാത്തൊരാനന്ദ ലഹരിയിൽ മുഖരിത മാമയിൽ പിളി നിർത്തി, ഹൃദയത്തിൻ താളിൽ തഴുകി വച്ചു. രസകരമായിട്ടുള്ള വരികളാണ് ഇത്. അമ്മ ഇപ്പൊ എഴുതിയതാണോ അല്ലെങ്കിൽ പഴയതാണോ? ഇപ്പൊ എഴുതിയതല്ല, ഞാൻ എന്തോ 2-ാം ക്ലാസ്സിലോ എന്തോ പഠിക്കുന്ന, ആ 2-ലോ 3-ലോ പഠിക്കുന്ന സമയത്ത് എഴുതിയ. ആ സമയത്ത് ഞാൻ കലോത്സവത്തിന് നിൽക്കുന്ന ടൈമാണ്. അപ്പോൾ അതിനുവേണ്ടി എഴുതി തന്നതാണ്. അമ്മ ഇപ്പോഴും തുടർച്ചയായിട്ട് എഴുതാറുണ്ടോ? ആ എഴുതാറുണ്ട്. ഇപ്പോൾ എൻ്റെ അനിയനൊക്കെ പാടണമെങ്കിൽ അമ്മ എഴുതാറുണ്ട്. അനിയനും ഈ മേഖലയിൽ തന്നെ പാടി വരുന്നുണ്ട്. അനിയൻ്റെ പേര് ശിവസൂര്യ. അവനിപ്പോൾ 3-ാം ക്ലാസ്സിലെത്തിയിട്ടേ ഉള്ളൂ. അപ്പോൾ പാട്ട് പാടും, ട്യൂണൊക്കെ നല്ലോണം പഠിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതെ, പഠിക്കാൻ തുടങ്ങി. പക്ഷേ അവനിപ്പോഴും, അതായത് അത് സീരിയസ് ആയിട്ടൊന്നും തുടങ്ങിയിട്ടില്ല. എന്നാലും ഞങ്ങൾ ഒരുമിച്ച് പാടാനിരിക്കുമ്പോൾ ഒക്കെ അവനെയും കൂട്ടാറുണ്ട്. സൂര്യഗായത്രി കൂടുതലായിട്ടും ശ്രദ്ധിക്കുന്നത് ഭജൻസ്, കീർത്തനങ്ങൾ,
മറ്റുള്ള പാട്ടുകളെക്കാളും കൂടുതലായിട്ട് ഇത്തരം പാട്ടുകളാണ് കൂടുതൽ പാടുന്നത് ഇത് കർണാട്ടിക് മ്യൂസിക് ആണ് ഞാൻ പണ്ട് തൊട്ടേ കേൾക്കുന്നതും കേട്ട് വളരുന്നത് ഇതാണ് കർണാട്ടിക് മ്യൂസിക് ആണ് അപ്പോൾ പക്ഷേ ഫിലിം സോങ്സ് അതിനോട് ഇഷ്ടക്കുറവൊന്നുമില്ല എല്ലാം കേൾക്കാറുണ്ട് കാരണം എനിക്ക് ആ ഒരു ഫീൽഡും ഇഷ്ടമാണ് അതായത് കേൾക്കാൻ ഒരുപാട് ഇഷ്ടമാണ് ഞാൻ ഇഷ്ടപ്പെട്ട പാട്ടൊക്കെ ഉണ്ടെങ്കിൽ എടുത്ത് പഠിക്കാറുമുണ്ട് ഫിലിം സോങ്സൊക്കെ പക്ഷേ കൂടുതൽ ശ്രദ്ധിക്കുന്നത് കർണാട്ടിക്കയിലേക്ക് തന്നെ ആയത് എൻ്റെ അച്ഛൻ ഒരു മൃദംഗം ആർട്ടിസ്റ്റാണ് അപ്പോൾ അച്ഛൻ്റെ പ്രൊഫഷനും അതാണ് അപ്പോൾ അച്ഛൻ്റെ ഫാമിലിയിലും എല്ലാവരും കർണാട്ടിക് തന്നെയാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തത് അപ്പോൾ ഞാനും അതിലേക്ക് തന്നെ വന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രധാനമായിട്ടും നേരത്തെ പറഞ്ഞു കേട്ടിട്ടുള്ളത് സൂര്യഗായത്രി കലോത്സവങ്ങളിൽ പങ്കെടുക്കാറില്ല അതുപോലെ തന്നെ റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കാറില്ല പിന്നെ സിനിമാ മേഖലകളിൽ അത്തരം അവസരങ്ങളൊന്നും തേടി പോകാറില്ല നമുക്കറിയാം സാധാരണ ഒരു നാല് പേര് നന്നായിട്ട് പാടാനറിയുന്ന കുട്ടികൾ പോലും അവർ സിനിമാ മേഖലകൾ അല്ലെങ്കിൽ റിയാലിറ്റി ഷോയിലൊക്കെ ശ്രദ്ധിക്കുന്നു അപ്പോൾ അത്തരം മേഖലകളിലേക്കൊന്നും പോവാതെ സംഗീതത്തെ ഒരു ഉപാസന പോലെ കൊണ്ടു നടക്കണം സൂര്യഗായത്രി അതെ എനിക്ക് അതാണ് ഇഷ്ടം എന്താ വെച്ചാൽ കർണാട്ടിക് മ്യൂസിക് ആകുമ്പോൾ എന്തായാലും അതിനൊരു ഡിവൈൻ പവർ കൂടുതലുണ്ട് അപ്പോൾ അത് ഉപാസന പോലെ തന്നെ ചെയ്തില്ലെങ്കിൽ അത് നമുക്ക് ഉപാസന പോലെ തന്നെ ചെയ്യണം ബ്രഹ്മമൊക്കട്ടെ സൂര്യഗായത്രി ഇനി കലോത്സവങ്ങളിലും അതുപോലെ തന്നെ റിയാലിറ്റി ഷോയിലൊന്നും പങ്കെടുക്കില്ല എന്ന് ഉറച്ച തീരുമാനം തന്നെയാണ് ഇത്രയും വ്യൂവേഴ്സാണ് കോടിക്കണക്കിന് വ്യൂവേഴ്സാണ് ഉള്ളത് അപ്പോൾ അവരെ അത്രയും വ്യൂവേഴ്സൊക്കെ വരുന്ന സമയത്ത് കലോത്സവങ്ങളില്ല അല്ലെങ്കിൽ ഇനി ഒരു കാലത്തും അതായത് ഇനി കോളേജ് കാലങ്ങളിലേക്ക് പോകണം അപ്പോൾ കലോത്സവങ്ങളിലോ അത്തരം പരിപാടി സ്റ്റേജ് ഷോകളൊന്നും പങ്കെടുക്കില്ല എന്നുള്ളത് തന്നെയാണ് സ്റ്റേജ് ഷോ അതായത് ഞാൻ ഓൾറെഡി പ്രോഗ്രാം ചെയ്യുന്നുണ്ട് അപ്പോൾ അത് തന്നെ ഉണ്ട് ഓൾറെഡി അപ്പോൾ പിന്നെ പ്രത്യേകമായിട്ട് കലോത്സവത്തിന് നിൽക്കണം ഇതിന് പങ്കെടുക്കുക അല്ലെങ്കിൽ നേരത്തെ തന്നെ സ്കൂൾ സമയത്തൊക്കെ കലോത്സവങ്ങൾ പങ്കെടുക്കില്ല അങ്ങനെ ഒരു തീരുമാനത്തിൽ വരാൻ എന്താ കാരണം ഞാനൊരു അഞ്ചാം ക്ലാസ് വരെയൊക്കെ കലോത്സവത്തിന് പങ്കെടുത്തിരുന്നു അതായത് അത്രയും ഒരു ദിവസം തന്നെ 10 ഐറ്റങ്ങളൊക്കെ അതായത് അത്രയും ഉണ്ടായിരുന്നു ഭയങ്കര റഷായിട്ട് നിന്നുകൊണ്ടിരുന്നു പിന്നെ എനിക്ക് അതന്നെ ടെൻഷനാകാൻ തുടങ്ങി അവസാനം അതിൻ്റെ എന്തൊക്കെയായാലും ആ ഒരു മത്സരത്തിൻ്റെ പിന്നെ ഒരു ടെൻഷനും കൂടി ഉണ്ടല്ലോ അപ്പോൾ അതും കൂടി ഒഴിവാക്കാം പിന്നെ ഇങ്ങനെ ഒരു തീരുമാനത്തിലെത്താൻ കാരണം ഈ തിരുപ്പതി പോയ സമയത്തോ അല്ലെങ്കിൽ ഞങ്ങൾ ഓൾറെഡി ഈ ഒരു തീരുമാനം എടുത്തു നിൽക്കുന്ന സമയത്തായിരുന്നു രമണാശ്രമത്തിൽ പോകാനൊരു സന്ദർഭം ഉണ്ടായത് അപ്പോൾ അവിടുത്തെ സ്വാമിജി നെച്ചൂർ വെങ്കടരാമൻ സ്വാമിജി സ്വാമിജിയും പറഞ്ഞു ശരി മത്സരത്തിനൊന്നും നിൽക്കണ്ട എന്ന് പറഞ്ഞപ്പോൾ ശരി അങ്ങനത്തെ അത് തന്നെ തീരുമാനം അങ്ങ് ഉറപ്പിച്ചു ഈ നമ്മുടെ ജീവിതത്തിലേക്ക് ഓരോ കാര്യങ്ങൾ തീരുമാനമായി തീരാൻ ചില നിമിത്തങ്ങളുണ്ടാവും ഇപ്പൊ കുൽദീപ് സാറ് ഒരു നിമിത്തം പോലെ ജീവിതത്തിലേക്ക് വരും വലിയൊരു മാറ്റത്തിലേക്ക് അതുതന്നെ സ്വാമിജി വരുന്നു ഒരു നിമിത്തം വന്നു അപ്പൊ ചില നിമിത്തങ്ങൾ ചില നിയോഗങ്ങളാണ് ഓരോ സന്ദർഭത്തിലും ഓരോ ആൾക്കാർ നിമിത്തം പോലെ വരാറുണ്ട് അത് കറക്റ്റ് ടൈമില് അവരെ വന്ന് എത്തിച്ചേരാറുണ്ട് അത് ശ്രീരാമ രാമ രാമ സീതഭിരാമ രാമ ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ Oh, oh, oh.
ദൈവം വരദാനമായി നൽകിയ കലയെ സംഗീതത്തെ ഉപാസിക്കുന്നവരാണ് സൂര്യഗായത്രിയുടെ കുടുംബം. സൂര്യഗായത്രിയുടെ അച്ഛൻ പി വി അനിൽകുമാർ അദ്ദേഹം നമ്മോടൊപ്പം ചേർന്നു. അദ്ദേഹം ഒരു മൃദംഗ വിദ്വാനും കൂടിയാണ്. സൂര്യഗായത്രിയുടെ വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും അദ്ദേഹത്തിൻ്റെ കൈത്താമുണ്ട്. സൂര്യഗായത്രിയുടെ വളർച്ചയുടെ പടവുകളിൽ സൂര്യഗായത്രി ശുദ്ധ സംഗീതത്തിൻ്റെ വഴികളിൽ കൂടി തന്നെ നടത്താൻ, ആ പാതയിൽ കൂടി കൈപിടിച്ച് നടത്താൻ ശ്രമിച്ചിട്ടുണ്ട്. എന്താണ് അത്തരത്തിൽ അത്തരം മറ്റു പ്രലോഭനങ്ങൾ, സംഗീതത്തിൻ്റെ മറ്റു പ്രലോഭനങ്ങളെ ഒന്നും വീഴാതെ ആ വഴികളിലേക്ക് പോവാതെ ശുദ്ധ സംഗീതത്തിൻ്റെ പാതയിൽ കൂടി തന്നെ നടത്താൻ ശ്രമിക്കുന്നുണ്ട്? ഞാൻ ചെറുപ്പം മുതലേ എനിക്കിഷ്ടപ്പെട്ട ഇൻസ്ട്രുമെൻ്റ് മൃദംഗമായിരുന്നു. അതായത് അത് മൃദംഗം സെലക്ട് ചെയ്തുകൊണ്ടോട് തന്നെ ഞാനൊരു കർണാട്ടിക് മ്യൂസിക് അതിനോടാണ് ക്രേസ്. ചെറുപ്പം മുതലേ അത് മാത്രമാണ് കേൾക്കാറും, എല്ലാം ഇഷ്ടമാണ്. ബാക്കിയെല്ലാം കേൾക്കുമെങ്കിൽ കൂടെ എനിക്ക് ഏറ്റവും ഇഷ്ടമായിട്ട് എന്താ പറയുക, ഡിവിനിറ്റി ഫീൽ ചെയ്തത് കർണാട്ടിക് മ്യൂസിക്. ഹിന്ദുസ്ഥാനി നിറയെ കേൾക്കാറുണ്ട്, ഹിന്ദുസ്ഥാനി വളരെ ഇഷ്ടമാണ്. ഞാൻ അത്യാവശ്യം ലൈറ്റ് മ്യൂസിക് എല്ലാം കമ്പോസ് ചെയ്യാറുണ്ട്, എല്ലാമാണ്. എന്നാൽ പോലും എനിക്കൊരു ശരിയായൊരു ഡിവിനിറ്റി എനിക്ക് തോന്നിയിരിക്കുന്നത് കർണാട്ടിക് മ്യൂസിക്കിലാണ്. അതുകൊണ്ട് തന്നെ അവളും വീട്ടിൽ പാടാറുണ്ട്, എല്ലാം ലൈറ്റ് മ്യൂസിക്കും സിനിമാ പാട്ടെല്ലാം പാടാറുണ്ട്. പക്ഷേ ലൈഫ് ലോങ് കർണാട്ടിക് മ്യൂസിക് കൊണ്ടുപോകാനാണ് ഞങ്ങളെ ആഗ്രഹം. എന്തായാലും അച്ഛനും മകളും ഒരുമിച്ചുള്ള ഒരു കീർത്തനം നമുക്ക്. രാജരാജേശ്വരി സൂര്യാത്ര. ഇനിയിപ്പോൾ നിലവിലിപ്പോൾ റിലീസിങ്ങിന് ആയിട്ടുള്ള കീർത്തനങ്ങൾ അങ്ങനെ എന്തെങ്കിലും എന്തൊക്കെയാണ് നിലവിലെ പരിപാടികളുണ്ടെങ്കിൽ? ഇപ്പോൾ ഈ എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഇനി വരുന്ന ശ്രീകൃഷ്ണ ജന്മാഷ്ടമി ഉണ്ടല്ലോ, ഈ സെപ്റ്റംബറിൽ വരാൻ പോകുന്ന, അതായത് ഗുരുവായൂർ അഷ്ടമി രോഹിണിയായിട്ട് ബന്ധപ്പെട്ട ആ ഒരു സെലിബ്രേഷനന്ന് ഞങ്ങളൊരു, ഞാനും എൻ്റെ ഒരു നാല് ഫ്രണ്ട്സും കൂടി ഒരു പാട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ഗ്രൂപ്പായിട്ടൊരു ഭജനാണ്, അമ്മ എഴുതി. സുഹൃത്തുക്കളുടെ കൂടെയാണ്? അതെ അതെ, എൻ്റെ ക്ലാസ്മേറ്റ്സ് ആണ് അവർ. അപ്പോൾ അവരുടെ കൂടെ ഒന്ന് ചെയ്തിട്ടുണ്ട്. അവർക്കൊരു സന്തോഷമായിട്ടുണ്ടോ? ഒരു സെലിബ്രിറ്റിയുടെ കൂടെ. അയ്യോ, അപ്പോൾ അവർക്ക് എൻ്റെ അമ്മ എഴുതി, ഞാനും എൻ്റെ അച്ഛനും കൂടി കമ്പോസ് ചെയ്തൊരു പാട്ടാണത്, ഒരു കൃഷ്ണൻ്റെ. അപ്പോൾ അതിൽ മൊത്തത്തിലൊരു സെലിബ്രേഷൻ്റെ ഒരു മൂഡാണ് കാണിക്കുന്നത്. അതിൻ്റെ ഷൂട്ടിങ്ങൊക്കെ കഴിഞ്ഞു, ഇനിയിപ്പോൾ എഡിറ്റിങ്ങും കൂടി കഴിഞ്ഞ് അത് ഈ വരുന്ന സെപ്റ്റംബറിൽ റിലീസാണ്. നാട്ടിലൊക്കെ എങ്ങനെയാ, ഒരു സെലിബ്രിറ്റി ഇമേജ് ആണോ? അയ്യോ, ഒരിക്കലല്ല. എന്ന് വെച്ചാൽ നാട്ടിൽ ആർക്കും അറിയില്ല. ഇവിടെ ക്ലാസ് എന്താ വെച്ചാൽ എൻ്റെ കൂടെ പഠിക്കുന്ന കുട്ടികളൊക്കെ ഞാനിങ്ങനെ ഒരു യൂട്യൂബിലൊക്കെ വരുന്നതിൻ്റെ മുന്നേ തൊട്ടേ
ഞങ്ങൾ ഒരുമിച്ച് പഠിക്കുന്നതാണ്. അതുകൊണ്ട് അവർക്ക് ആദ്യം തൊട്ട് അറിയുന്നുണ്ട് തന്നെ അവൻ ആദ്യത്തെ പോലെ തന്നെയാണ്. പുതു നാട്ടിലൊക്കെ എങ്ങനെയാ? നാട്ടിൽ ആർക്കും അറിയില്ല. അങ്ങനെ സൂര്യരാത്രി നോക്കുമ്പോൾ ആർക്കും അറിയില്ല. അതുകൊണ്ട് തന്നെ ഇവിടുന്ന് ഇങ്ങനെ നടന്ന് കളിക്കാനൊക്കെ നല്ല സുഖമാണ്. ആർക്കും അറിയില്ല. പുറത്ത് തമിഴ്നാട്ടിലും കർണാടകയിലൊക്കെ പോകുമ്പോഴാണ് അപ്പം മനസ്സിലാവാറുണ്ട്, ആൾക്കാർക്ക് മനസ്സിലാവാറുണ്ട്. പക്ഷെ ഇവിടെ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് ഇവിടെ വരുമ്പോൾ ഒരു സമാധാനം എന്ന് വെച്ചാൽ ആർക്കും അറിയില്ല. ഈ ഇത്തരം സംഗീത സപര്യയുടെ ഇടയിൽ എന്തെങ്കിലും നഷ്ടബോധം ഉണ്ടായിട്ടുണ്ട്? ഈ ഇതിനു വേണ്ടി ഇങ്ങനെ ഡെഡിക്കേറ്റ് ചെയ്ത് നടക്കുന്ന സമയത്ത് എന്തെങ്കിലും നഷ്ടം ഓർമ്മ എനിക്ക് നഷ്ടം, അതായത് വേറെ ഒരു തരത്തിൽ എനിക്കൊരു നഷ്ടമൊന്നും തോന്നിയിട്ടില്ല. കാരണം മ്യൂസിക് തന്നെയാണ് എനിക്കിഷ്ടം, അത് അത് തന്നെ കൊണ്ടുപോകാനും പറ്റുന്നുണ്ട്. പക്ഷേ അതായത് സൂര്യഗാത്രിന്റെ സമപ്രായക്കാരൊക്കെ വേറെ രീതിയിൽ നടക്കുന്ന സമയത്തൊക്കെ സൂര്യഗാത്രി പൂർണ്ണമായിട്ട് ഡെഡിക്കേറ്റ് ചെയ്തിട്ട് അവര് സമയം ഒരുപാട് ഇതിന് ഒരുപാട് സ്പെൻഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ അതിന്റെ റിസൾട്ട് എനിക്ക് കിട്ടുന്നുണ്ട്. ബാക്കിയെല്ലാരെക്കാട്ടും റിസൾട്ട് കൂടുതൽ കിട്ടുന്നുണ്ട് അതിന് കഷ്ടപ്പെടുന്നത് അതിനനുസരിച്ചിട്ട് തന്നെ. അതുകൊണ്ട് എനിക്ക് ഒരു മിസ്സിങ് ആയിട്ടൊന്നും അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. പക്ഷെ ഒരു സ്റ്റേജിൽ ഞാൻ ഒരു ഞാൻ ആറിലോ എന്തോ പഠിക്കുന്ന സമയത്ത് ആറാം ക്ലാസ്സിലോ എന്തോ പഠിക്കുന്ന സമയത്ത് ഒരു സ്റ്റേജിൽ കോഴിക്കോട് മോഡിജി വരുന്ന ഒരു ചടങ്ങുണ്ടായിരുന്നു. അപ്പോൾ അന്ന് പ്രധാനമന്ത്രി ആരാന്ന് അത് എനിക്ക് വലിയ ഐഡിയ ഒന്നും ഇല്ല. അതിനെ പറ്റിയിട്ടൊന്നും ആൾക്കാരെ പറ്റിയിട്ടോ ഒന്നും അറിയില്ല. അപ്പോൾ അന്ന് ഒരു വന്ദേ അതിന് സ്റ്റേജിൽ വന്ദേ മാതരം പാടാനൊരു അവസരം കിട്ടി. അപ്പോൾ അന്ന് അത്രയും ആൾക്കാരാണ്, ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ ഞാനങ്ങനെ അതിനെപ്പറ്റി ബോധേഡല്ലായിരുന്നു. അത് പാടി ഇറങ്ങി അതിന് ശേഷമാണ് മോഡിജി വരുന്നത്. പക്ഷേ അത് എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല. ഞാൻ അമ്മേനെ കണ്ട് അമ്മേനോട് ശരി നമുക്ക് പോവാന്ന് പറഞ്ഞിട്ട് സ്റ്റേജിൽ നിന്ന് വേഗം ഇറങ്ങി പോവാറുണ്ട്. അത് പാടിക്കഴിഞ്ഞിട്ട് ഞാൻ വേഗം വീട്ടിലേക്ക് ഞാൻ സ്ഥലം വിട്ടിരുന്നു. എന്നുവെച്ചാൽ കാരണം എനിക്ക് അറിയില്ലല്ലോ ഇവരുടെ മഹത്വം ഒന്നും എനിക്ക് അറിയില്ലായിരുന്നു ആ സമയത്ത്. അപ്പം ഞാൻ ഇപ്പോഴും അമ്മേനോട് പറയും ഇപ്പോഴായിരുന്നെങ്കിൽ ഞാനിരുന്നേ ഒരു പക്ഷേ സ്റ്റേജിൽ. അന്ന് അവിടെ സെക്യൂരിറ്റീസും എല്ലാവരും പറഞ്ഞിരുന്നു സ്റ്റേജിലിരുന്നൂടെ. പക്ഷേ എനിക്ക് അവിടെ നിന്ന് എങ്ങനെയെങ്കിലും തിരിച്ച് പോരണം എന്ന് വെച്ചാൽ അത്രയും ആൾക്കാരാണ്. ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു സ്റ്റേജിലേക്ക് അത്രയും ആൾക്കാരുള്ളൊരു സ്റ്റേജിൽ പ്രോഗ്രാംസ് ചെയ്യാറുണ്ടെങ്കിലും ഈ ഒരു ടൈപ്പിൽ പ്രോഗ്രാം ആദ്യമായിട്ടായിരുന്നു. അപ്പോൾ അന്ന് ചെറിയൊരു ടെൻഷനൊക്കെ ആയതുകൊണ്ട് എനിക്ക് തിരിച്ചു പോയാൽ മതി ആയിപ്പോയി. അതുകൊണ്ട് ഓണമാണ്, അപ്പോൾ ഓണത്തിന് വേണ്ടി നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒരു ഓണപ്പാട്ടും കൂടി. അതെ, എൻ്റെ യൂട്യൂബിൽ കുൽദീപേട്ടൻ്റെ ചാനലിൽ വന്ന മാവേലി നാട് പണിയിടും കാലം അത് മലയാളമായിട്ട് അതാണ് ചെയ്തത്. ആകെ ചെയ്തത് അതാണെന്ന് തോന്നും. അത് മാത്രമേ വന്നിട്ടുള്ളൂ മലയാളത്തിൽ. അപ്പോൾ അത് ഞാൻ പാടാം. മാവേലി നാടോ പണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നു പോലെ ആമോദത്തോടെ വസിക്കും കാലം ആപത്തങ്ങാർക്കുമൊട്ടില്ല താനും മാവേലി നാടോ വണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നു പോലെ ആമോദത്തോടെ വസിക്കും കാലം ആപത്തങ്ങാർക്കുമൊട്ടില്ല താനും. സംഗീതത്തെ സാധാരണ ആളുകൾ ഇപ്പോൾ പല ആളുകളും ഒരു ഉപരിപ്ലവമായിട്ടാണ് കൊണ്ടുപോകുന്നത്. ഇതിനിടയിൽ സംഗീതത്തെ ഒരു തപസ്യയായിട്ട് കൊണ്ടുപോകുന്ന സൂര്യഗായത്രിക്ക് എല്ലാവിധ ആശംസകളും. നമ്മളിപ്പോൾ ഓണക്കാലത്ത് ഈ ദുരിതകാലമാണ്, ഈ ദുരിതകാലത്താണെങ്കിലും ഓണാഘോഷം നടക്കുകയാണ്. ഹൃദയത്തിൽ എല്ലാവർക്കും സന്തോഷമുണ്ടാവട്ടെ, ഓണം നന്നായിട്ട് ആഘോഷിക്കാൻ സാധിക്കട്ടെ. എല്ലാവിധ ആശംസകളും സൂര്യഗായത്രിക്ക്.